ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ വീഡിയോ. ഇന്നൊരു പാലക്കാമാലയുടെ സെറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഓണത്തിനായാലും വിഷുവിനായാലും നമ്മുടെ മക്കൾക്ക് എങ്ങനെ നല്ല ഭംഗിയിൽ ഒരു പാലക്കാമാലയുടെ സെറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഞാൻ എഴുതി കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ മാല മേടിക്കുമ്പോൾ എപ്പോഴും ഈ രണ്ട് ലോക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ചില സെറ്റുകളിൽ ഇത് രണ്ടെണ്ണം ഉണ്ടാവാറില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മളിതൊന്ന് വന്നു കഴിഞ്ഞൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കടയിൽ തന്നെ അവരോട് പറഞ്ഞാൽ അവരെന്നെ തുറന്ന് അറേഞ്ച് ചെയ്ത് നമുക്കത് രണ്ടും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ ഗിയർ വയറ് അതിൻ്റെ ഏകദേശം അളവ് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു രണ്ട് നീളത്തിൽ, അതായത് ഇതിന് രണ്ടും രണ്ടും നാല് ഹോളാണ് ഓരോ ഹോൾസിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുക്കണം. അതിന് വേണ്ട രീതിയിൽ നമ്മൾ നല്ല പോലെ വൃത്തിയിൽ എടുക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സമാധാനത്തിൽ നമ്മൾ വലിയ ധൃതിയൊന്നും കൂട്ടാണ്ട് ചെയ്യണോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതൊന്ന് മനസ്സിലാവണമെന്ന് വിചാരിക്കണം എങ്ങനെയാണ് ലോക്ക് ഇടണേ എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോരോ അതിൻ്റെ പാലക്കയുടെ ഓരോ നെക്ലസുകളും ഒന്നൊന്നായി ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക. ഈ പ്രൊസീജിയേഴ്സിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പതുക്കെ കയറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ പാലക്കയുടെ സെറ്റ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒന്നോ രണ്ടോ കണ്ണികളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം പൂർത്തിയാവുന്നതാണ്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ട് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ എടുത്തതെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തുന്നതായിരിക്കും. ഇപ്പം ഏകദേശം നമ്മുടെ സെറ്റ് മുഴുവൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ലോക്കും കൂടിയാണ്, ഏറ്റവും അറ്റത്തെ കൊളുത്തിടുന്ന അത് മാത്രം നമ്മൾ ഉള്ളിലേക്ക് കയറ്റി. കയറ്റിയതിന് ശേഷം അത് കമത്തി വെച്ചിട്ട് അതിനെ നല്ല ടൈറ്റായിട്ട് ഒരു രണ്ട് കെട്ട്, സാധാരണ നമ്മൾ എങ്ങനെ കെട്ടിടണു അതേപോലെ തന്നെ ഉള്ള രണ്ട് കെട്ട് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കാണിച്ചിട്ടുള്ള ഗിയർ ലോക്ക് നമ്മൾ ഈ രണ്ട് കമ്പിയുടെയും ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ, രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇറക്കുക താഴേക്ക്. ഞാനൊരു 2 മണി ആണ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ആ 2 മണി ഇറക്കിയതിന് ശേഷം അതിനെ ഒന്ന് പ്ലക്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്, ഒന്നത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ലോക്ക് പോലെയാണ് ആ സംഭവം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊട്ടിപ്പോവില്ല. അതങ്ങട്ട് അമർത്തി കഴിഞ്ഞാൽ അതങ്ങ് ടൈറ്റാവും. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ ഗുങ്കുരു വേണം. നമ്മുടെ മാലയുടെ സെറ്റ് പച്ച കളർ ആയതുകൊണ്ട് അതേ കളറിലുള്ളത് തന്നെ എടുത്തു. ഇനി വേണേൽ നിങ്ങൾക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡാണ് ഇഷ്ടം വെച്ചാൽ ഗോൾഡ് എടുക്കാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്രീൻ ഗുങ്കുരു നമ്മുടെ ജംപ് റിങ് റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വട്ടത്തിലുള്ള റിങ് ഉണ്ടല്ലോ,
അതിൽക്കിട്ടിട്ട് അതിലെ ഗുങ്കുരു നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓരോരോ ഹുക്കിൻ്റെ ഉള്ളിലേക്കും അത് കയറ്റി അതിനെയും പ്ലക്കർ വെച്ചിട്ട് ലോക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജർ. അങ്ങനെ നമ്മൾ ഗുങ്കുരുകൂടിയും ഇതിൽ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ മാലയുടെ സെറ്റ് റെഡി ആവുകയാണ് ഇവിടെ. അപ്പം നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലക്കാ മാലയുടെ സെറ്റ് റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.